നമസ്കാരം, ഇന്ത്യ ഗേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. മാധ്യമരംഗത്തെ കുലപതിയാണ് കുൽദീപ് നയ്യാർ. ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തെ അടുത്തു നിന്ന് നോക്കിക്കണ്ട മാധ്യമപ്രവർത്തകൻ. കുൽദീപ് നയ്യാരുടെ ബിയോണ്ട് ദ ലൈൻസ് എന്ന ആത്മകഥ അടുത്തിടെ പുറത്തിറങ്ങി. ഇന്ത്യയിലെ അറിയപ്പെടാത്ത പല സത്യങ്ങളും ഈ ആത്മകഥയിലൂടെ കുൽദീപ് നയ്യാർ വെളിപ്പെടുത്തുന്നു. 1966 താഷ്കണ്ടിലെ ആ കറുത്ത രാത്രിയിൽ സംഭവിച്ചത് എന്താണ്? ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് ശേഷം സോവിയറ്റ് യൂണിയന്റെ മധ്യസ്ഥതയിൽ താഷ്കണ്ടിൽ നടന്ന ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും പങ്കെടുത്തു. അന്നു രാത്രി യാത്രയപ്പ് സൽക്കാരത്തിന് ശേഷം മുറിയിലേക്ക് മടങ്ങിയ ലാൽ ബഹദൂർ ശാസ്ത്രി പുലർച്ചെ തന്റെ കട്ടിലിൽ മരിച്ചു വീണു. സഹയാത്രികരോട് വെള്ളം ചോദിച്ച് മുറിയിലേക്ക് മടങ്ങിയ ശാസ്ത്രി പെട്ടെന്ന് ബോധരഹിതനാവുകയായിരുന്നു. ഡോക്ടർ എത്തിയപ്പോൾ മരണം സംഭവിച്ചു കഴിഞ്ഞു. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നെങ്കിലും ദുരൂഹതകൾ അവസാനിക്കുന്നില്ല. മരണത്തിന് ശേഷം ശാസ്ത്രിയുടെ ശരീരത്തിന് എങ്ങനെ നീലനിറം വന്നു? ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഭക്ഷണം അന്ന് എന്തിന് ഇന്ത്യൻ അംബാസിഡറുടെ സഹായി തയ്യാറാക്കി? ശാസ്ത്രിയുടെ സേവകൻ രാംനാഥിന്റെ ഭക്ഷണം ഒഴിവാക്കാൻ ആര് നിർദ്ദേശിച്ചു? സംശയങ്ങൾ ബാക്കിയാണ്. ഈ മരണം കഴിഞ്ഞ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മൃതശരീരം അദ്ദേഹത്തിന്റെ മുറിയിൽ പോയി കണ്ടത് പിന്നീട് ഇന്ത്യൻ മാധ്യമരംഗത്തെ കുലപതിയായി മാറിയ കുൽദീപ് നയ്യാർ. 89-കാരനായ കുൽദീപ് നയ്യാർ അന്ന് താഷ്കണ്ടിൽ ഉണ്ടായിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായി. ശാസ്ത്രിയുടെ മരണത്തെക്കുറിച്ച് സഹായികളിൽ നിന്ന് കുൽദീപ് നയ്യാർ വിവരം ശേഖരിച്ചു. ശാസ്ത്രിയുടെ ഭാര്യ ലളിതാ ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ആരോ വിഷം നൽകിയതാണെന്ന് പിന്നീട് ആരോപിച്ചതിനും കുൽദീപ് നയ്യാർ സാക്ഷിയായി. കുൽദീപ് നയ്യാരുടെ ആത്മകഥ ബിയോണ്ട് ദ ലൈൻസ് ബുധനാഴ്ച പുറത്തിറങ്ങി. ആദ്യം സർക്കാർ ഉദ്യോഗസ്ഥനായും പിന്നീട് മാധ്യമപ്രവർത്തകനായും അറിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പൊടിപ്പും തൊങ്ങലുമില്ലാത്ത വിവരണം. പാർലമെന്റ്, ലോക്സഭ, somebody alleged, some member, that he was poisoned. It was such a furore because nobody ever thought of this, nobody said so. So then at that time, T.N. Kaul was the foreign secretary. T.N. Kaul was the same person who was ambassador when this was Tashkent agreement and Shastri had gone there. So he rang me up. He said, why don't you issue a statement saying that it was a heart failure? I said, yes. But why should I issue a statement? Why to get involved in nothing? I'm a journalist. So he said, no, you must. So the way he insisted many a time, I started thinking, why? Why should he? So the doubt started. I'm not saying whether it is or it isn't. I still think it's probably a heart failure. But I'm just saying the doubt started. And then when I went to London as High Commissioner, I started, see, the archives in Soviet Union were now being thrown open. So I was now looking for Tashkent papers. So I wrote, I told our ambassador there, I sent somebody else there. They said, all papers are there, but none on Tashkent. അകാലിദളിനെതിരെ ഭിന്ദ്രൻവാലയെ നിയോഗിച്ചത് സഞ്ജയ് ഗാന്ധി നടത്തിയ അഭിമുഖത്തിന് ശേഷം. ഭിന്ദ്രൻവാല തീവ്രവാദിയാകുമെന്ന് അന്ന് കരുതിയില്ല എന്നാണ് സഞ്ജയിന്റെ സുഹൃത്ത് കമൽനാഥ് കുൽദീപ് നയ്യാരോട് പ്രതികരിച്ചത്. പാകിസ്ഥാന്റെ പക്കൽ അണുവായുധമുണ്ടെന്ന് AQ ഖാൻ ഒരു കല്യാണ വീട്ടിൽ കണ്ടപ്പോൾ കുൽദീപ് നയ്യാരോട് പറഞ്ഞു. സർക്കാരിൽ ഒരു സ്ഥാനവുമില്ലാതിരുന്നപ്പോൾ ലളിത ജീവിതം നയിച്ച പ്രണബ് മുഖർജിക്കൊപ്പം അദ്ദേഹത്തിന്റെ ചെറിയ വീട്ടിൽ നിലത്തിരുന്ന് ചായ കുടിച്ച ഓർമ്മയുണ്ട് കുൽദീപ് നയ്യാർക്ക്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ ഈ അന്തരീക്ഷം മാറിയിരുന്നു എന്ന് നയ്യാർ ഓർക്കുന്നു. അടിയന്തരാവസ്ഥ അവസാനിപ്പിച്ച് എന്തിന് തെരഞ്ഞെടുപ്പ് നടത്തി? ഒരിക്കൽ നയ്യാർ സഞ്ജയ് ഗാന്ധിയോട് ചോദിച്ചു. അമ്മയാണ് അത് ചെയ്തത്, അമ്മയോട് ചോദിക്കൂ എന്നാണ് സഞ്ജയ് ഗാന്ധി നൽകിയ മറുപടി. ഹരിയാനയിൽ ബൻസിലാലിനെ പോലെ പ്രാദേശിക ഏജന്റുമാരെ ഉപയോഗിച്ച് 20-25 വർഷമെങ്കിലും അടിയന്തരാവസ്ഥ തുടർന്നുകൊണ്ട് ഇന്ത്യ ഭരിക്കണമെന്ന് സഞ്ജയ് ആഗ്രഹിച്ചിരുന്നത്രേ. കമൽ നാഥ്, who is now the minister here, he was a great friend of Sanjay Gandhi, right-hand man. So when after the emergency, I was writing a book, he met me once. He said, okay, you are writing a book on the emergency and you don't want to know the point of view of Sanjay Gandhi. I said, I would love to. Would he meet me? He said, yes. He fixed up and I went there. And only condition Sanjay Gandhi made was that his interview would not appear during his lifetime. So that I kept, that I did not. When I was writing this book, Judgment, I did not include this interview. So I am publishing now. പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിക്ക് താല്പര്യമില്ലാതെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള തീയതി 1948 ജൂൺ 3-ൽ നിന്ന് 1947 ഓഗസ്റ്റ് 15-ലേക്ക് മാറ്റിയതെന്ന് വൈസ്രോയ് മൗണ്ട് ബാറ്റൻ കുൽദീപ് നയ്യാരോട് പറഞ്ഞു. ഇന്ത്യയിലെ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നായിരുന്നു മൗണ്ട് ബാറ്റൻ ഇതിന് നൽകിയ വിശദീകരണം. എന്നാൽ റോയൽ ബ്രിട്ടീഷ് നേവിയിൽ കൂടുതൽ വലിയ പദവി കിട്ടാൻ ഇന്ത്യയിലെ വൈസ്രോയ് സ്ഥാനം തടസ്സമാകരുതെന്ന് കരുതിയാണ് മൗണ്ട് ബാറ്റൻ സ്വാതന്ത്ര്യ തീയതി നേർത്തിയാക്കിയതെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയത്തിലെ പലരും നയ്യാരെ അറിയിച്ചു. ജനാധിപത്യം പൊട്ടിമുളച്ച് വാടിയും തളർന്നും ഇഴഞ്ഞും പിന്നെ പുഷ്പിച്ചുമൊക്കെ ഉയരുന്നതിന് സാക്ഷിയായ നയ്യാരുടെ സൗഹൃദ വലയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പല അധികായരുമുണ്ടായിരുന്നു. എന്നാൽ മാധ്യമപ്രവർത്തകനും ഉപജാപകനും ഇടയിലെ ആ നേർത്ത രേഖ കടക്കാതെ കാക്കാൻ ഈ 89-കാരന് കഴിഞ്ഞു. We should never betray anybody's confidence. Suppose somebody tells you and says, okay, Kuldeep, it's off the record, don't use it. Two, you use your own judgment that look here, now what he has told you, does it cross the line where it can become harmful to my nation, to my country, or to the people? So you yourself use it. So what I would advise to the young journalists is that to care, trying to sensationalize or try to get the name first, these things will come. You have to establish your credibility. So the people, when they see the print line, yes, he's credible. 10 വർഷം മുമ്പാണ് കുൽദീപ് നയ്യാർ ആത്മകഥയെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയത്. വ്യക്തമായ ആസൂത്രണത്തിന് ശേഷം 1 വർഷം കൊണ്ട് എഴുതി തീർത്തു. 7 പതിറ്റാണ്ട് കാലത്തെ സംഭവവിപുലമായ ജീവിതം. ഇപ്പോൾ പാകിസ്ഥാനിലുള്ള സിയാൽകോട്ടിൽ നിന്ന് വിഭജനകാലത്ത് ഇന്ത്യയിലേക്ക് കുടിയേറിയതിൻ്റെ അനുഭവം എല്ലാം എഴുതി വന്നപ്പോൾ ആകെ 800 പേജുകൾ. ഒടുവിൽ ഇത് ചുരുക്കി 400 പേജാക്കി ബിയോണ്ട് ദ ലൈൻസ് പ്രസിദ്ധീകരിച്ചു. ബിറ്റ്വീൻ ദ ലൈൻസ്, വരികൾക്കിടയിലൂടെ എന്നാണ് നയ്യാരുടെ കോളത്തിൻ്റെ പേര്. വരികൾക്കപ്പുറം ബിയോണ്ട് ദ ലൈൻസ് എന്ന ഈ ആത്മകഥയിലൂടെ ഒരിക്കലും വരകൾ കടക്കാത്ത ഈ മാധ്യമപ്രവർത്തകൻ പങ്കുവയ്ക്കുന്നത് ആധുനിക ഇന്ത്യയുടെ അറിയപ്പെടാത്ത ചില സത്യങ്ങളാണ്.